ജ്യോതിഷി. അല്ല, നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? ഞാനും അത് തന്നെ ചോദിക്കായിരുന്നു അമ്മ, എന്താ വൈകിയെന്ന്. അവരതല്ല ചോദിച്ചതെന്നൊക്കെ എനിക്കറിയാം. ചീത്ത പറഞ്ഞോ നിങ്ങളെ? മുത്തശ്ശി പേടിക്കണ്ട, കട ഒന്നും വച്ചിട്ടില്ല. അത് നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ. ഇവള് തനിച്ചായി പോയാലേ പേടിയുള്ളൂ. അല്ല, രണ്ടുപേരെ ഒന്ന് കാണട്ടെ ഞാൻ. ചുരിദാർ ഇട്ടപ്പോ നല്ല ചേലുണ്ട് കാണാൻ. ഏ, ഇനി ഇടക്കിടക്ക് ഇതൊക്കെ ആകാം കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു മോള്. അപ്പൊ ഞാനോ? നീയും. താങ്ക്യൂ, താങ്ക്യൂ. രംഭ എവിടെ മുത്തശ്ശി? എന്താ, കാണാൻ കൊതിയായോ? അതല്ല, രണ്ടുപേർക്കുള്ള ദക്ഷിണ വെച്ചു കഴിഞ്ഞു, ഇനി അവളും കൂടിയല്ലേ ഉള്ളൂ, അതും കൂടി അങ്ങ് തീർത്തേക്കാന്ന് കരുതി. ഇവള് ശരിക്കും ഒരു ആൺകുട്ടി ആവേണ്ടത്. പൊതുവെ അഭിപ്രായം അങ്ങനെ തന്നെയാ. എന്താ ചെയ്യാ? അല്ല, ഫംഗ്ഷന് കഴിക്കാൻ എന്താ? അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. നീ തന്നെ നോക്കിക്കോ. അന്ന് മുത്തച്ഛന്റെ കാലി മരുന്ന് മാറിയിട്ടപ്പോ ജോലിക്കാരിയെ അടിച്ച് പുറത്താക്കിയില്ലേ, അതിനുശേഷം ഒരാളെ നിർത്താൻ എനിക്ക് ടെൻഷനാ. അതിന് അവരെന്ത് ചെയ്തു? അന്ന് ഇവിടെ ചിലർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരെ പുറത്താക്കിയതല്ലേ. പത്മിനി, അവള് പറഞ്ഞത് കാര്യമുണ്ട് മോളെ. ഓ, അന്ന് അതിന്റെ ബാക്കി അന്വേഷിക്കാനൊന്നും നിന്നില്ല. എന്തിനാ കുടുംബത്തിൽ വീണ്ടും ഒരു പ്രശ്നം? സത്യത്തിലും മുത്തശ്ശി, അമേരിക്കൻ പ്രസിഡന്റിന് പോലെ ഒരാളാ. അയ്യോ, അതെന്ത് പറ്റി? അല്ല, അവരൊക്കെയല്ലേ ഒരുപാട് ആണവായുധങ്ങളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ മുത്തശ്ശിക്കും ഉണ്ടല്ലോ അണുബോംബ് മൂന്നെണ്ണം. ഇവള് കൊള്ളാമല്ലോ കബിനി. മുത്തശ്ശി എന്ന് കരുതി അധികം ലൈസൻസ് കൊടുക്കണ്ട കേട്ടോ, അവള് കൊളമാക്കി തരും. അതെ, ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്, ഇനി ആകെ ഉള്ളത് പായസമാണ്. അത് ഞാൻ തന്നെ വെച്ചോളാം. അതിലെന്താ, പക്ഷേ ഇന്ന് മുത്തശ്ശി അല്ല പായസം വെക്കുന്ന, ഞാനാ. മോൾക്കറിയോ പായസം വെക്കാൻ? പിന്നെ ഞാൻ വീട്ടിലും അടുത്തുള്ള അമ്പലത്തിലും ഒക്കെ പായസം വെക്കുന്നല്ലേ. എന്തായാലും മുത്തശ്ശന്റെ പിറന്നാളിന് എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. അത് വേണ്ട, മുത്തശ്ശി പോയിക്കോ, ഇന്ന് മുത്തശ്ശി ഫ്രീ. മോളെ പിന്നെ മുത്തശ്ശി പോയിക്കോ. ശരി. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ സന്തോഷത്തിലൊക്കെ പോകുമെങ്കിലും വല്ലാത്തൊരു വിഷമം ഉള്ളിൽ കിടക്കുക മോളെ. കഴിഞ്ഞ ദിവസം സ്വാമിജി വന്നിരുന്നു, ഞങ്ങളുടെ പേരക്കുട്ടിക്ക് ജീവൻ ആപത്തുണ്ടെന്നൊരു സൂചനയും തന്നു. ആ നിമിഷം തുടങ്ങിയതായി ടെൻഷൻ. ഈ സ്വാമിമാരൊക്കെ അങ്ങനെയാ, ചുമ്മാ അടിച്ചുവിടും. അല്ല, ഇതങ്ങനല്ല മോളെ. സ്വാമിജി ഇതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് അനുഭവമുണ്ട്. മുത്തശ്ശി പേടിക്കണ്ട, ഞങ്ങളും കൂടി പ്രാർത്ഥിക്കാം, ആ കുട്ടിക്ക് ദൈവം ഒന്നും വരുത്തില്ല. ഞങ്ങള് കരുതിയത് മുത്തച്ഛന്റെ ഈ പിറന്നാളിനെങ്കിലും അവള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന, അതിനിടയിലാ ഈ ഒരു പ്രവചനം. ഒരു നിമിഷം സമാധാനമില്ല മോളെ. മുത്തശ്ശനോട് പറ, ഈ പിറന്നാളിന് പേരക്കുട്ടിയായി ഞാൻ വന്നല്ലോ എന്ന്. എന്നിട്ട് ഒറിജിനല് അടുത്ത പിറന്നാളിന് വരും. നീ ഞങ്ങളുടെ പേരക്കുട്ടി തന്നെയാ, മറ്റാരെക്കാളും അത് അംഗീകരിക്കുന്നത് മുത്തച്ഛന്റെ മനസ്സാ. മുത്തശ്ശി. അല്ല ചോദിക്കട്ടെ, ഞാനിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെ അല്ലേ? പൊയ്ക്കോ മുത്തശ്ശി, പായസം റെഡിയാവുമ്പോ. ശരി.